അൽഫോൻസ് നമ്മളെല്ലാം വിജയിച്ച കഥകൾ വിന്നിക്കൂടി പാറിച്ച കഥകൾ നമ്മളെപ്പോഴും പറയാറുണ്ട് പക്ഷേ ഒരു ഒരു വിജയിച്ചെത്തുമ്പോൾ വിജയ ആ ഒരു ഗാഥയിലെത്തുമ്പോഴാണ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചില പരാജയപ്പെട്ട കഥകൾ ചില വിഷമിച്ച കഥകൾ തോറ്റുപോയ അവസ്ഥകൾ അപ്പോൾ നമുക്ക് നമ്മുടെ വിഷമഘട്ടങ്ങൾ അപ്പോൾ നമുക്ക് അതൊരു എനർജി തരുന്നു അൽഫോൺസിനെനിക്ക് ശരിക്കും റിയലി ഐ കൺഗ്രാജുലേറ്റ് യു ഒരു നാല് മാസത്തോളം ആയി എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ആ അവസ്ഥ കേട്ടപ്പോൾ അന്നാ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി പക്ഷേ അതിൽ നിന്നും വന്ന് ആ ഒരു അവസ്ഥയാണ് എനിക്ക് കേൾക്ക ഇറ്റ് ദി ബി എ ഫ്രണ്ട്ലി മെസ്സേജ് ഫോർ തൗസൻഡ് ആൻഡ് പീപ്പിൾ ജയിച്ചത് എല്ലാവർക്കും കേൾക്കാം പക്ഷേ ഇതൊക്കെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇല്ല എനിക്കും നാളെ ഒരു ദിവസമുണ്ട് എന്നുള്ളൊരു വലിയ സന്ദേശം തീർച്ചയായിട്ടും ആണോ അത് എന്നാ പറയാ ഞാൻ എപ്പോഴും അതെല്ലായിടത്തും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യകാര്യം ജീവിതത്തിൽ പലപ്പോഴും എങ്ങനെ വേണമെങ്കിൽ ഏത് രീതിയിലുള്ള അനുഭവങ്ങൾ വേണമെങ്കിലും നമുക്ക് വരാം എനിക്ക് വഴിമുട്ടിയ ഒരു അനുഭവം പോലെ എനിക്ക് തോന്നിയൊരു സമയമാണ് എനിക്ക് ആ സുഖമില്ലാതിരുന്ന സമയം ആ നാല് മാസത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന ജോലി പോലും വേണ്ടാന്ന് വെക്കേണ്ടി വന്നു വേറെ ഒന്നും വർക്ക് ചെയ്യാൻ നിർത്തിയില്ല സാമ്പത്തിക പ്രശ്നങ്ങൾ വൈഫിനും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല വൈഫ് ഫുള്ള് നിന്ന് തന്നെ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിൽ എൻ്റെ കൂടെ നിന്ന് സഹായിക്കുമായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ എഴുന്നേറ്റ് നടക്കാനും ഒന്നിനും പറ്റുന്നില്ല ഞാനിങ്ങനെ കിടന്ന് കിടപ്പ് തന്നെ അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ദൈവികമായ ചിന്തകളാണെങ്കിൽ പോലും ചിലപ്പോഴെങ്കിലും ചില സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ ഇങ്ങനൊരു ഇത് തന്നെ എന്തിനാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ അങ്ങനെ ഒരു അപ്പോൾ അതുകൊണ്ട് തന്നെ ചില മടുപ്പ് എനിക്ക് തോന്നുമായിരുന്നു അപ്പോൾ ഒരു ഒരു പർട്ടിക്കുലർ സമയം വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി അന്നേരാണ് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് ഒരു സ്പിരിച്വൽ റിട്രീറ്റിന് എന്നെ പോകാനായിട്ട് അഡ്വൈസ് ചെയ്തു അങ്ങനെ ഒരു വൺ വീക്ക് ഞാൻ അങ്ങനെ പോയി പക്ഷെ അത് എനിക്കൊരു ഒരു ഊർജ്ജം ഒരു എനർജി എനിക്ക് തന്നു മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും ദർ ഇസ് എ പേർപ്പസ് എന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി പിന്നെ ഞാൻ കൂടുതലായിട്ട് ബൈ ഇങ്ങനെ ബൈബിളും അങ്ങനെ സ്പിരിച്വൽ ബുക്സൊക്കെ കുറേ വായിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ കൂടുതൽ കൂടുതൽ ഒരു ചില എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നന്ദി പറയാനും ഒരു നന്ദിപൂർവ്വം ആയിരിക്കുക എന്നുള്ളൊരു മൈൻഡ് ഉണ്ടല്ലോ എല്ലാത്തിനും വെദർ ഇറ്റ് ഈസ് ബാഡ് തിങ് ഓർ ഗുഡ് തിങ് അപ്പോൾ അങ്ങനൊരു ഇത് പതുക്കെ ഞാനൊരു ഇത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പോകുന്ന സമയത്താണ് ഞാൻ പതിയെ പതികെങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് അത് ക്യൂർ ആൻ ആയിട്ട് അത് മാത്രമല്ല ഞാൻ ഇപ്പോഴും ഉറക്കുന്നത് ഞാൻ തൃശ്ശൂരിൽ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പോയി കിടന്നപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ദൗത്യമായിരുന്നു എല്ലാ ആൾക്കാരും രോഗികളെ പോയി കാണുക അവരെ ചീറപ്പ് ചെയ്യുക അവർക്കൊരു ഹോപ്പ് കൊടുക്കുക അപ്പം അതുകൊണ്ട് എല്ലാവരും എന്നെ ഇങ്ങനെ വിളിക്കുവായിരുന്നു അപ്പം അത് എന്തെങ്കിലും പറ കാര്യങ്ങൾ പറ അപ്പം എൻ്റെ കയ്യിലൊരു അന്നേരം ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു എനിക്ക് എന്നെ ചലഞ്ച് ചെയ്ത ഒരു മനുഷ്യനാ തളർന്നു പോയതാണ് അദ്ദേഹം ഒരു അദ്ദേഹം ഇങ്ങനെ അനങ്ങാൻ പറ്റത്തില്ല കഴുത്തിന് കീഴ് ത തളർന്നു പോയ പക്ഷെ കൈ കൈ കുഴപ്പമില്ല അപ്പോൾ അദ്ദേഹം എന്നെ എന്നുവെച്ചാൽ അദ്ദേഹം ഒരു വീൽ ചെയറിൽ നടന്നിട്ട് കാറ് കാറിൽ എന്തോ സംഗതികളൊക്കെ പിടിപ്പിച്ച് അദ്ദേഹത്തിന് എന്നെ ഡ്രൈവ് ചെയ്യാൻ പര പരുവത്തിലാക്കിയിട്ട് അത് ഇങ്ങനെ ഹോപ്പ് മെസ്സേജ് ഓഫ് ഹോപ്പ് പല സ്ഥലങ്ങളിലും പോയി ഇങ്ങനെ കൊടുക്കുന്നൊരു ഇത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ട് അപ്പോൾ ഈ വീഡിയോ ഞാനിങ്ങനെ എൻ്റെ ലാപ്ടോപ്പിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ഓരോ പുതിയ രോഗികൾ അവിടെ വരുമ്പോൾ അവരുടെ അടുത്ത് ചെല്ലും അവരെ പരിചയപ്പെടും ഇത് ഞാൻ വീഡിയോ കാണിച്ചു കൊടുക്കും അപ്പോൾ അത് കണ്ട അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര ഒരു എനിക്ക് തന്നെ ഒരു ഒത്തിരി ഇൻസ്പയറിംഗ് ആവുന്നൊരു ഇതായിരുന്നു അപ്പോൾ പക്ഷേ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ പോസിറ്റീവായിട്ട് കാണാൻ തുടങ്ങുമ്പോഴത്തേക്കും ദൈവം അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമെന്നുള്ളൊരു തെളിവാണ് ഞാൻ ഈ അസുഖമൊക്കെ കഴിഞ്ഞ് ഭേദമായി കഴിഞ്ഞിട്ട് അപ്പോഴൊന്നും വർക്കുകളൊന്നും വേറെ വരുന്നില്ല ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എ ആർ റഹ്മാൻ്റെ ഓഫീസിൽ നിന്ന് കോൾ വരുന്നത് അത് ശ്രീനിയം വിളിച്ചിട്ട് പറയുന്നത് അപ്പോൾ അതൊരു എന്നാ പറയുന്നത് നമ്മുടെ അതുവരക്കുള്ള ജീവിതത്തെ മാറ്റിമറിക്കുന്ന മറക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവമായിരുന്നു ഗൗതം മേനോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡയറക്ടർ അത് അതെരുവായ അത് പിന്നെ അത് കഴിഞ്ഞ് പാട്ട് പാടി കഴിഞ്ഞിട്ടും ഭയങ്കരമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു കാരണം അത് കഴിഞ്ഞിട്ട് എനിക്ക് കോൾ വന്നു ഇതിന്റെ ഓഡിയോ ലോഞ്ച് ഇവിടെ ലണ്ടനിൽ നടക്കുക ബാഫ്റ്റ തിയേറ്ററിൽ അപ്പോൾ കൂടെ താങ്കൾക്കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഈ പാട്ട് പടത്തിന് ഉദ്ദേശിച്ച പാട്ടല്ല ലേറ്റായിട്ട് ഉണ്ടായതാണ് അപ്പം വിസ അപ്ലൈ ചെയ്യാൻ സമയമില്ല അതുകൊണ്ട് താങ്കളുടെ പാസ്പോർട്ടിൽ വിസ ഉണ്ടെങ്കിൽ താങ്കൾക്ക് ഞങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് ഹാവ് യു കെ വിസ സോറി സാർ അപ്പോൾ കുഴപ്പമില്ല സാറില്ല എന്നിട്ട് ഫോൺ വെച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് എൻ്റെ പാസ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് എക്സ്പയർ ആകുന്ന പാകത്തിന് എൻ്റെ പാസ്പോർട്ടിൽ വിസ ഉണ്ടായിരുന്നു യു കെ വിസ ഓ അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയെന്ന് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ റക്സ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ബാൻഡിന്റെ കൂടെ പുറത്ത് പ്രോഗ്രാമിന് പോകാറുണ്ട് അപ്പൊ പോകുന്ന സമയങ്ങളിലൊക്കെ ഈ ആ ഒരു സമയത്തെ പെർഫോമൻസ് വിസയ പത്ത് ദിവസത്തെ വിസ പതിനഞ്ച് ദിവസം മാക്സിമം വൺ മന്ത് വിസ അപ്പം ഓരോ പ്രാവശ്യം ഞങ്ങൾ പോകുമ്പോൾ പുതിയ വിസ എടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ നോക്കാറില്ല ചെക്ക് ചെയ്യാറില്ല പക്ഷെ ലാസ്റ്റ് ടൈം പോയപ്പോൾ എനിക്ക് ആറു മാസത്തെ വിസ അടിച്ചിട്ടുണ്ടായിരുന്നു അത് എന്റെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല പക്ഷെ കൃത്യം നോക്കുമ്പോൾ ഈ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ എക്സ്പയർ ആവും അതിനുവേണ്ടി അങ്ങനെ ലണ്ടനിൽ പോയി പാടി ഭയങ്കര അതും ഒരു ഭയങ്കര അനുഭവമായിരുന്നു തിരിച്ചു വരുമ്പോൾ ഗൗതം മേനോൻ തന്നെ പറഞ്ഞു എനിക്ക് ഈ പാട്ട് എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ലെറ്റ് മിസി പ്രൊഡ്യൂസർ സമ്മതിക്കണില്ല അതെങ്ങനെയെങ്കിലും പടം റിലീസ് ചെയ്യാനാണ് പറയുന്നത് പക്ഷേ ഫൈനലി വന്ന ആ ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതം മേനോൻ റീറൈറ്റ്സ് റൈറ്റ്സ് ദ സ്ക്രിപ്റ്റ് ഫോർ എ സോങ് ഈ പാട്ടിന് വേണ്ടി തിരക്കഥ തന്നെ മാറ്റി എഴുതി അതിൻ്റെ ക്ലൈമാക്സിൽ ഈ പാട്ട് പ്ലേസ് ചെയ്യുകയാണ് ഉണ്ടായത്